തൃശ്ശൂരിലെ ബി ജെ പി പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകനാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ബി ജെ പി പ്രവർത്തകരെ കൊല്ലുമെന്ന് നേരത്തെ സി പി എം പ്രവർത്തകർ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് വാചകങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സി പി എം സൈബർ ഗ്രൂപ്പുകളിലും ഇത്തരം പ്രചാരണം നടന്നിരുന്നു. സിപിഎം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന നരഹത്യയുടെ ഇരയാണ് തൃശൂരിൽ കൊല്ലപ്പെട്ട ബിജെപി പ്രവർത്തകൻ നിധിൻ എന്നതിന് ഈ തെളിവുകൾ മാത്രം മതി. മൂന്ന് ദിവസത്തിനകം തൃശൂരിലെ പ്രവർത്തകർക്ക് സന്തോഷവാർത്ത എത്തുമെന്ന സിപിഎം പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിരൽ ചൂണ്ടുന്നത് നിധിന്റെ കൊലപാതകത്തിലേക്കാണ്. ബിജെപി പ്രവർത്തകരെ വകവരുത്തുമെന്ന രീതിയിലുള്ള നിരവധി പോസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിപിഎം പ്രവർത്തകരുടെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് കൂട്ടായ്മകളിലും സൈബർ ഗ്രൂപ്പുകളിലും പ്രചരിച്ചത്. സിപിഎം പ്രവർത്തകന്റെ ചോര വീണാൽ അടങ്ങിയിരിക്കില്ല, ഒരു സെക്രട്ടറി പറഞ്ഞാലും അനുസരിക്കുകയുമില്ല എന്നു തുടങ്ങുന്ന പോസ്റ്റുകളാണ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. പാർട്ടി നേതാക്കളുടെ നിർദ്ദേശങ്ങൾ പോലും അനുസരിക്കില്ലെന്നാണ് ഇത്തരം പോസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. സിപിഎമ്മിനുള്ളിലെ ഉൾപാർട്ടി തർക്കത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട സനൂപിന്റെ മരണത്തിൽ പിടിയിലായതെല്ലാം സിപിഎം പ്രവർത്തകർ തന്നെയാണ്. ഇത് മറച്ചുവെക്കാനായി നടത്തിയ അരുംകൊലയാണ് നിതിൻ്റേത് എന്ന് ഇതിലൂടെ വ്യക്തം. പയ്യന്നൂരിലെ ആർ എസ് എസ് പ്രവർത്തകൻ ബിജുവിനെ കൊലപ്പെടുത്തിയതിനു പിന്നിലും സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു. ബിജു കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ബിജുവിനെ കൊലപ്പെടുത്തുമെന്ന രീതിയിലുള്ള കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുകയും പരസ്യമായി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിരുന്നു. ജനം, കോഴിക്കോട്.